നമസ്കാരം, ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. അയ്യമ്പുഴ ഇനി സൂപ്പർ പഞ്ചായത്ത് പദവിയിലേക്ക്. നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റി പദ്ധതി വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള അയ്യമ്പുഴ പഞ്ചായത്തിലാണ്. ഏകദേശം 1.5 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതി പഞ്ചായത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. 220 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി 540 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചു കഴിഞ്ഞു. മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വ്യവസായവും ഗിഫ്റ്റ് പദ്ധതിയിൽ ഉണ്ടാവില്ല. വാണിജ്യ സ്ഥാപനങ്ങളുടെ ആഗോള കേന്ദ്രമാണ് ഗിഫ്റ്റ് സിറ്റിയിൽ വരുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഇവിടെ വൈദ്യുതിയിലോടുന്ന വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ. മലകളും കുന്നുകളും ഇടിച്ച് നിരത്തില്ല. ഭൂമിയുടെ സ്വാഭാവിക അവസ്ഥ അതേപടി നിലനിർത്തും. അഹമ്മദാബാദ് ഗിഫ്റ്റ് പദ്ധതി പോലെ തന്നെയാണ് അയ്യമ്പുഴ പദ്ധതിയും വരുന്നത്. വ്യവസായ ഇടനാഴിയിലെ ഏറ്റവും മികച്ച പദ്ധതിയായി അയ്യമ്പുഴ മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചിയിലെ ഗിഫ്റ്റ് സിറ്റി, അതായത് കൊച്ചി ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി, ആലുവ താലൂക്കിലെ 270 ഹെക്ടർ സ്ഥലത്തായി ഗിഫ്റ്റ് സിറ്റി സ്ഥാപിച്ചു വികസിപ്പിച്ചെടുക്കാൻ ഭരണാനുമതി കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിയുടെ ഭാഗമാണിത്. വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങളുടെ കേന്ദ്രമാകും ഇത്. പൊതുവായ വികസനത്തിൻ്റെ മുന്നേറ്റത്തിന് ഊർജം പകരുന്ന ധനബിസിനസ് കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടാകും. ആഗോളതലത്തിൽ ഹൈടെക് സർവീസുകളും ധനകാര്യ സംരംഭങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സംവിധാനത്തോടുകൂടിയുള്ളതാവും ഇത്. മികവാർന്ന അടിസ്ഥാന ഘടനയോടുകൂടിയ ബിസിനസ് ലക്ഷ്യമായി കൊച്ചിയെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതി എന്ന നിലക്കാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അധിക നിക്ഷേപങ്ങളെ ആകർഷിക്കുന്ന കേന്ദ്രമാകും ഇത്. 1.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന പുതിയ സംവിധാനം 1600 കോടി രൂപയുടെ നിക്ഷേപം വൈകാതെ കൊണ്ടുവരും. 18,000 കോടിയുടെ PPP ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് പുറമെയാണിത്. ഭൂമി ഏറ്റെടുക്കലിനായി 540 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. സമാനമായ തുക NCDIT കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തും. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റാണ് NCICDIT രാജ്യത്ത് വ്യവസായ ഇടനാഴികൾ വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഇവർക്കാണുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 17 കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതി വരുന്നത്. മെട്രോ റെയിൽ ഈ പദ്ധതി പ്രദേശത്തേക്ക് നീട്ടും. കൂടാതെ 4 വരിപാത വികസിപ്പിക്കും. പദ്ധതിയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി E.P. ജയരാജൻ ഉറപ്പു നൽകി. വീടുകൾ പരമാവധി ഒഴിവാക്കി മാത്രമേ സ്ഥലം ഏറ്റെടുക്കൂ. ഭൂവുടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകും. മറ്റ് ഭൂമിയില്ലാത്തവർക്ക് പുനരധിവാസ പാക്കേജ് നൽകുമെന്നും മന്ത്രി ന്യൂസ് വാഗണിനോട് പറഞ്ഞു. ഭൂമി നഷ്ടമാകുന്നവർക്ക് പദ്ധതിയിൽ ജോലി നൽകുന്ന കാര്യവും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പദ്ധതി വരുന്ന അയ്യമ്പുഴ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന അങ്കമാലി മണ്ഡലത്തിലെ MLA റോജി ജോണിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മന്ത്രി ആശങ്ക വേണ്ട എന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടായില്ല. അത് രേഖാമൂലം അവിടെ എന്തൊക്കെയാണ് അവിടെ പദ്ധതികളെ സംബന്ധിച്ച് അവിടെ ജനങ്ങൾക്കുള്ള സംശയങ്ങളുണ്ട്. അത് അവര് ജനങ്ങളുമായിട്ട് പുറത്തേലിയാകത്തിരുന്ന് പറഞ്ഞ പോലെ പുറത്തു വന്ന് ജനങ്ങളുമായിട്ടും അവിടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും ചർച്ച ചെയ്ത്
അവിടെ സമരസമിതിയിലെ ആളുകളുണ്ട്, അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അത് വ്യക്തത വരുത്തണം. അല്ലാണ്ട് മന്ത്രി ആശങ്ക വേണ്ട എന്ന് വെറുതെ പറഞ്ഞോണ്ടായില്ലോ. മന്ത്രി നാളെ പോയി കഴിഞ്ഞാൽ മന്ത്രിക്ക് പറഞ്ഞതിന് വിലയിരുന്നില്ലോ. ഇവര് ഈ പറയുന്ന കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓൺ റെക്കോർഡ് അവർ കൃത്യമായിട്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യവസായങ്ങളാണ്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കാര്യങ്ങളെല്ലാം അത് പറയണം. അല്ലാണ്ട് ഒരു വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വാക്കാൽ പറയുന്നത് മന്ത്രി പറയുന്നത് നാളെ മന്ത്രിയുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു വരില്ല, കളക്ടർ ചിലപ്പോൾ കളക്ടർ സ്ഥാനത്ത് ഉണ്ടായിരുന്നു വരില്ല, അതൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകും. ഇതൊക്കെ ഏത് രേഖാമൂലം ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കണം. അവരുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. വണ്ട് മറ്റേ വെള്ളം കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞു ആശങ്കവേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം കഴിപ്പം വെള്ളം വന്നപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. മറ്റേ പ്രളയം വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നും ആശങ്ക വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയുണ്ട്, ആശങ്ക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്ക ഇല്ലാണ്ടാവില്ലല്ലോ. അതിന് കൃത്യമായിട്ടുള്ള അതിന് രേഖകൾ വരണം. അതിനകത്ത് അവരുടെ ഡോക്യുമെന്റ് ആയിട്ട് ഇന്ന് ഉത്തരവുകൾ, സർക്കാർ ഗവൺമെന്റ് ഉത്തരവുകൾ വരുത്തട്ടെ, ഇതിന്നാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഗവൺമെന്റ് ഉത്തരവാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. മന്ത്രി പറയുന്ന കാര്യം മന്ത്രി പോയി കഴിഞ്ഞാൽ മന്ത്രി പറയുന്ന വാക്കിനൊന്നും വിലയൊന്നുമില്ല. അത് അവിടെ നിങ്ങൾ അവരെ ആളുകളോട് ചോദിച്ചാൽ അവർക്ക് അവിടെ എന്തൊക്കെയാണ് വ്യവസായങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ വ്യവസായങ്ങളാണ് അവർ വരുന്നതിനെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. രണ്ട് ഇതിനൊക്കെ മുമ്പ് ഇവിടെ സർക്കാർ ഇതെല്ലാം വരുന്നതിന് മുമ്പ് അവിടെ ഭൂമി കച്ചവടക്കാരോട് ഇറങ്ങി, ഭൂമി കച്ചവടം തുടങ്ങി. ഇത് ഇവിടെ ഇവരുടെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഭൂമി കച്ചവട ആളുകൾ, ബ്രോക്കർമാര്, റിയൽ എസ്റ്റേറ്റുകാർ അവിടെ ഇറങ്ങി കച്ചവടം നടത്തി തുടങ്ങി. ഇതൊക്കെ എങ്ങനെ വരുന്നത്, ഇതൊക്കെ ആര് വഴിയാ വരുന്നത്? അതുകൊണ്ട് അതൊക്കെയാണ് ജനങ്ങൾക്കുള്ള അതിന്റെ ഉദ്ദേശ രൂപയെ സംബന്ധിച്ച് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെ ആളുകൾ വരുന്ന മലിനീകരണം ഉണ്ടാക്കുന്ന പദ്ധതികളാണോ, അവിടെ ആളുകളെ കൂടി ഇറക്കുമോ, ഇനി കൂടി ഇറക്കി അവിടെ ആളുകളുടെ ഭൂമി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കൈവശപ്പുറപ്പുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടൊക്കെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ആളുകളുമായിട്ട് സംസാരിച്ച് വ്യക്തത വരണം. പദ്ധതി നടപ്പിലായാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്തായി അയ്യമ്പുഴ മാറും.